ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ചക്കക്കുരുവിൻ്റെ തൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ചക്കക്കുരുവിൻ്റെ ഏറ്റവും വീതിയുള്ള വണ്ണമുള്ള ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ ഇത് ഇതുപോലെ എടുത്ത് കളയാൻ പറ്റും, കണ്ടോ. എന്നിട്ട് ഞാൻ ഈ വെട്ടുന്ന അതേ ഷേപ്പിൽ തന്നെ വെട്ടണം. അപ്പോൾ ശരിക്കും നമ്മളുടെ ഈ ഒരു വിരലിൽ ഇതുപോലെ കോർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്, കണ്ടോ. ഇനി നമുക്ക് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത രണ്ടെണ്ണമാണിത്. രണ്ടെണ്ണമല്ല, ഒരു എട്ടെണ്ണത്തോളം, എട്ട് പത്തെണ്ണം, നമുക്കിഷ്ടമുള്ളത്ര നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചക്കക്കുരു നല്ല ഉണങ്ങിയതായിരിക്കണം കേട്ടോ, എന്നാലേ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ പേള് പിങ്ക് കളർ പെയിൻ്റാണ് ഞാൻ ചെയ്യുന്നത്. പേൾ പിങ്ക് കളർ ഞാൻ അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിങ്ങനെ വിരലിൽ വെച്ച് ചെയ്യുന്ന വേറൊന്നുമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാനൊരു എളുപ്പമുണ്ട്, ഇതിങ്ങനെ പിടിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് കളർ ഇവിടെ രണ്ട് കോട്ട് അടിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ഇത് കാണിക്കുന്നുള്ളൂ, രണ്ടെണ്ണം അടിക്കുന്നതാണ് നല്ലത് കുറച്ചൊരു കളർ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തതാണിത്, കണ്ടോ. ഇങ്ങനെ വിരലിൽ ഇതുപോലെ വെച്ചിട്ടാണ് കേട്ടോ അത് കളർ ചെയ്തത്. ഇനി നമുക്ക് ഇല ഉണ്ടാക്കുന്നതിനാണ്. അപ്പോൾ രണ്ട് ഇലയാണ് ഞാൻ ഒരുമിച്ചാണ് വെട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരേ അളവിലാവുന്നതിന് വേണ്ടിയിട്ട് ഇത് മടക്കി ഇതുപോലെ നടുക്ക് വെച്ച് മുറിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ഇല വീതം കിട്ടും, നാല് ഇല കിട്ടും. അതിൽ നമുക്ക് രണ്ടെണ്ണം വീതമാണ് ആവശ്യം വരുന്നത്. അപ്പോൾ ഇതുപോലെ പശ തേച്ചിട്ട് നമുക്ക് ഫ്ലോറൽ വയറ് ഉള്ളിൽ വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് വേറെ ഒന്നിനുമല്ല ഞാൻ ഫ്ലോറൽ വയറ് വെച്ചത്. നമുക്കിതുപോലെ ഇഷ്ടമുള്ള പോലെ വളച്ചോ തിരിച്ചോ ഒന്ന് ഇതാക്കിയൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പി ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചത്. അപ്പോൾ അതുപോലെ ഒട്ടിച്ചതാണ് ഇതെല്ലാം. പിന്നെ ചെറിയ ഇലകളും വേണം കേട്ടോ. ചെറിയ ഇലകൾ ഞാൻ നാലെണ്ണം എടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ അത്ര അതിൽ കൂടുതൽ ചെയ്യാം. അപ്പോൾ ഇത് ഈ വലിയ ഇലകളും ചെറിയ ഇലകളും ആണ്. ഇനി നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം, പൂക്കൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഫ്ലോറൽ വയറിൽ ചെറിയ കമ്പിയിൽ ഞാൻ ബീഡ്സ് ബീഡ്സ് ഇതുപോലെ കെട്ടിവെച്ചു. എന്നിട്ട് ഞാനത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാനിത് നമുക്ക് ഈ ഇത് കമ്പി വെച്ച് തന്നെ കുത്തുമ്പോൾ ഇത് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കമ്പി വെച്ച് തന്നെ ചെയ്യാം. എന്നിട്ട് ഞാൻ ഗ്രീൻ ടേപ്പ് ആണ് ചുറ്റുന്നത്. ഗ്രീൻ ടേപ്പ് ചുറ്റി ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കണം, ഉണ്ടോ. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ അടുത്ത ഇതളിട്ടു, അതും ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ അത് അല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്ന് കറങ്ങും. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും. വീണ്ടും ഞാൻ ഫ്ലവർ വയർ ചുറ്റി ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഫ്രണ്ടിലോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, ശരിക്കും ഇങ്ങനെ അമർത്തി മുന്നോട്ട് ഇതാക്കി കൊടുക്കണം. പിന്നെ വീണ്ടും ഞാൻ ബീഡ്സ് ഇട്ടു. അടുത്ത ഇതിലൂടെ നമ്മൾ വയ്ക്കുവാണ്. ഇതുപോലെ നമുക്ക് കുത്തിയ ശരിക്കും ഹോൾ വീഴും അതിൽ. അത് അടുത്തത് പിന്നെ വീണ്ടും ഞാൻ ചുറ്റുവാണ്. ഇതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചാണ് ചെയ്തിട്ടുള്ളൂ. അറ്റം വരെ ആ ഒരു ഇതിൻ്റെ അറ്റം വരെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് ചെയ്തുള്ളൂ. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ഫ്രണ്ടിലോട്ടൊന്ന് ശരിക്കും അമർത്തി കൊടുക്കണം. വീണ്ടും ഞാൻ അടുത്ത ബീഡ്സ് ഇട്ടു. ഗ്രീൻ ടേപ്പാണ് ചുറ്റിയേക്കുന്നത്. അല്ലെങ്കിൽ അതിങ്ങനെ കിടന്ന് കറങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ ശരിക്കും ടൈറ്റ് ചെയ്താൽ അത് കറങ്ങില്ല. അടുത്ത പേരിച്ചിട്ടു ഗ്രീൻ ടേപ്പ് ചുറ്റി
കഴിയാറായി. ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ, ഇത്രയും ഇത് എടുക്കുന്നുള്ളൂ. ഇതുപോലെ രണ്ടെണ്ണം ചെയ്തു വച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്തു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രീൻ ടേപ്പ് അറ്റം വരെ അങ്ങോട്ട് ചുറ്റി കൊടുക്കാം. അറ്റം വരെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഞാൻ രണ്ടെണ്ണം ചെയ്തു വച്ചിട്ടുണ്ട് കണ്ടോ. ഈ രണ്ടെണ്ണം നമുക്കിനി അടുത്തതിലേക്ക് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഒരു നമുക്കിനി എവിടെയെങ്കിലും ഇതുപോലെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ കൊണ്ട് കള പെയിൻ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, കളർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇലകളും ഉണ്ട്, ഇതെല്ലാം നമുക്കിനി സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ചെറിയ നമ്മുടെ റൂം ഫ്രെഷ്നറൊക്കെ വരുന്ന ബോട്ടിലിൻ്റെ ഒരു മൂടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ മണ്ണ് നിറച്ചു. എനിക്ക് മണ്ണിന് പകരം വേറെ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊണ്ടായിരിക്കണം, മണ്ണൊന്നും നനച്ചു കൊടുത്തായിരുന്നു, അതുകൊണ്ടായിരിക്കണം ഇത് ഇല ഇച്ചിരി ഇങ്ങനെ കുത്തി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കണ്ട, ഞാനത് ആ മണ്ണൊന്നും നനച്ചുകൊണ്ടായിരിക്കണം. കുറച്ച് കല്ലൊക്കെ ഉള്ളതുകൊണ്ട് അത് ശരിക്കും കുത്തി അമർത്തി വെക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി ഉള്ളൂ, ഇനി ഇനി ചെറിയ ഇല കൂടി വെച്ചാൽ മതി. കണ്ടോ, ശരിക്കും ഒന്ന് നനവുള്ളതുകൊണ്ട്. പിന്നെ ഇങ്ങനെ അതിൽ ആ ഫ്ലോറൽ വയർ കുറച്ച് കട്ട് ചെയ്ത് കമ്പി കട്ട് ചെയ്ത് കളയാട്ടോ, കാരണം ഭയങ്കര നീളം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊങ്ങിയിരിക്കും, ഇല അതിൽ ഉറച്ചിരിക്കില്ല. ഇനി നമുക്ക് ചെറിയ ഇലകൾ ഒരു രണ്ട് ഇല ഇതുപോലെ പൊക്കി, രണ്ടോ അതിൽ കൂടുതലോ ഇതുപോലെ കുറച്ച് പൊങ്ങിയിരിക്കുന്ന പോലെയും കൂടി നമുക്ക് വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റിന് ചെയ്യേണ്ടത് ചെറിയ ഇലകൾ വെക്കുക എന്ന് പറയുന്നതാണ്. ചെറിയ ഇലകൾ കൂടി വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇലകൾ കൂടി വെച്ചു. ഇലകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ചുകൂടി എണ്ണം കൂട്ടി വെക്കുവാണെങ്കിൽ നല്ല കാര്യം, അങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ ദേ നമ്മുടെ പൂക്കൾ കൂടി അതിലുള്ളിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. വേണമെങ്കിൽ അതങ്ങനെ വെക്കുന്നതിലും കുറച്ചുകൂടി നല്ലത്, എനിക്ക് തോന്നുന്നു ഇങ്ങനെ പിരിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി അത് ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ട്. അപ്പം ഞാനത് അഴിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത് പിരിച്ച് ഒന്നുകൂടി കുത്തി വെക്കുവാണ്. അതിൻ്റെ മുകളിൽ ഞാൻ മണ്ണിട്ടു, മണ്ണിട്ട് ശരിക്കും അമർത്തി വെച്ചു. പിന്നെ ആ മണ്ണിട്ട ഭാഗം കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ കുറച്ച് പശ തേക്കുവാണ്, അവിടെ പശ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് എൻ്റെ അടുത്ത് കുറച്ച്, നമ്മൾ നേരത്തെ ഈ ഇലകളൊക്കെ വെട്ടിയ കുറച്ച് ചെറിയ ചെറിയ പേപ്പറുകൾ, വേസ്റ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്നു ഗ്രീൻ കളറിൽ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടുവാണ്, നമ്മൾ പശ തേച്ച സ്ഥലത്ത്. എന്നിട്ട് അത് നമുക്ക് അമർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ശരിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.